ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ നിരാഹാര സമരം അവസാനിപ്പിച്ചു എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാരിനുള്ളത് അനുഭാവപൂർണമായ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിലെ ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ കർമ്മ പദ്ധതി രൂപീകരിച്ച് വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ മല്ലികാർജ്ജുൻ ഖാർഗെ പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ ഒത്തൊരുമിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കാമെന്ന് ഖാർഗെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യാന്തര കവാടമായി കേരളം മാറുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരും ഇന്ന് ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത എൻഡോസൽഫാൻ വിഷയത്തിൽ സാമൂഹ്യപ്രവർത്തക ദയാബായി നടത്തിവന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ്ജും മന്ത്രി ആർ ബിന്ദുവും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തി ദയാബായിയെ കണ്ടു എൻഡോസൽഫാൻ ദുരിതബാധിതരോടും അവരുടെ കുടുംബത്തോടും അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുവരുന്നതെന്ന് മന്ത്രി വീണാ ജോർജ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ദയാബായിയെ സന്ദർശിച്ചിരുന്നു ദയാബായി നടത്തുന്ന സമരം ഒത്തുതീർക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നതായി പ്രതിപക്ഷ നേതാവ്

പത്തനംതിട്ട ജില്ലയിലെ ജൽ ജീവൻ മിഷൻ പ്രവർത്തനം കർമ്മ പദ്ധതി രൂപീകരിച്ച് വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലയിലെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചിത്വ മിഷൻ വ്യവസായ ഭക്ഷ്യ സംസ്കരണ വകുപ്പ് എന്നിവയിലെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തി ജില്ലയിലെ അങ്കണവാടികൾ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത കേന്ദ്ര സഹമന്ത്രി ഇത്തരം സ്ഥാപനങ്ങളിൽ ജൽജീവൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചു ജില്ലയിലെ വെളിയിട വിസർജന വിമുക്ത പ്രവർത്തനങ്ങളെ കേന്ദ്ര സഹമന്ത്രി അഭിനന്ദിച്ചു അദ്ദേഹം കോഴഞ്ചേരി പഞ്ചായത്ത് അംഗണവാടിയും സന്ദർശിച്ചു വൈകിട്ട് ശബരിമല ദർശനത്തിന് ശേഷം കേന്ദ്ര സഹമന്ത്രി ജില്ലയിൽ നിന്നുമടങ്ങും തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം നിയമത്തിൽ വന്യമൃഗം എന്ന നിർവചന പ്രകാരമുള്ള ജീവികളുടെ ആക്രമണം മൂലം ജീവഹാനി സംഭവിക്കുന്നവർക്ക് നൽകി വരുന്ന നഷ്ടപരിഹാര തുകയാണ് നൽകുക കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർക്കാർ അംഗീകൃത തസ്തികകളിലെ ജീവനക്കാർക്ക് പതിനൊന്നാം ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ നൽകാനും തീരുമാനമായി കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി ഗതി ബിൽ എന്നിവയുടെ കരടും മന്ത്രിസഭായോഗം അംഗീകരിച്ചു സംസ്ഥാനത്തെ നെല്ല് സംഭരണം മുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കപ്പെടാതെ പാടത്തുതന്നെ കിടക്കുന്ന സ്ഥിതിയാണ് തേങ്ങാ സംഭരണവും പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് അരിവില കൂടിയിട്ടും സർക്കാർ ഇടപെടുന്നില്ലെന്നും ശ്രീ വി ഡി സതീശൻ ആരോപിച്ചു വിദേശയാത്ര കേരളത്തിന് ഗുണകരമാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഏതെങ്കിലും ഒരു കമ്പനിയോ സ്ഥാപനമോ വ്യക്തിയോ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പുതിയ കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂഡൽഹിയിൽ പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ മധുസൂദൻ മിസ്ത്രിയാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തിയത് വർഷത്തിന് ശേഷം നടന്ന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഖർഗെ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടും ശശി തരൂർ ആയിരത്തിരണ്ട് വോട്ടും നേടി ഒത്തൊരുമിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നും അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം ഖർഗെ പ്രതികരിച്ചു ഒപ്പം മത്സരിച്ച ശശി തരൂരിനും അദ്ദേഹം ആശംസ അറിയിച്ചു ഖർഗയ്ക്ക് വിജയം ആശംസിക്കുന്നതായും പിന്തുണച്ചവർക്ക് നന്ദി അറിയിക്കുന്നതായും ശ്രീ തരൂർ ട്വിറ്ററിൽ കുറിച്ചു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യാന്തര കവാടമായി കേരളം മാറുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തിരുവനന്തപുരത്ത് മാരിടൈം ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം അവസാനത്തോടെ തുറമുഖത്തുനിന്ന് കപ്പൽ ഗതാഗതം ആരംഭിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വിഴിഞ്ഞം പദ്ധതിയിൽ ഉണ്ടായ തിരിച്ചടികൾ താൽക്കാലികമാണെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനമിടിച്ച് മരിച്ച കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയ മനപൂർവ്വമായ നരഹത്യാ കുറ്റം കോടതി ഒഴിവാക്കി ഒന്നാം പ്രതിയും ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ ശ്രീറാം വെങ്കട്ടരാമൻ രണ്ടാം പ്രതി വഫ ഫിറോസ് എന്നിവരെയാണ് ഒഴിവാക്കിയത് മനപൂർവ്വമല്ലാത്ത നരഹത്യ മദ്യപിച്ച് വാഹനമോടിക്കൽ അലക്ഷ്യമായി വാഹനം ഓടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ മാത്രമേ ശ്രീറാമിനെതിരെ നിലനിൽക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഭഗവത് സിംഗിനെയും ലൈലയെയുമാണ് കടവന്ത്ര പോലീസ് പത്തനംതിട്ടയിലും കൊല നടന്ന ഇലന്തൂരിലെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്തത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനു മുന്നിലുള്ള വ്യാപാര സ്ഥാപനത്തിലും പ്രതികളെ എത്തിച്ചു കൊല്ലപ്പെട്ട പത്മയുടെ മൊബൈലിനായി ഇലന്തൂരിലെ വീടിന് പിന്നിലൂടെ ഒഴുകുന്ന തോട്ടിൽ മൂന്നു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല അടുത്ത ദിവസം വീണ്ടും തിരച്ചിൽ നടത്തും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിൻ പരിപാടി മറ്റന്നാൾ ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ നടത്തും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും ഫോണിലൂടെ മന്ത്രിയെ നേരിട്ട് അറിയിക്കാം വിളിക്കേണ്ട നമ്പർ എട്ട് ഒൻപത് നാല് മൂന്ന് എട്ട് ഏഴ് മൂന്ന് പൂജ്യം ആറ് എട്ട് നമ്പർ ഒരിക്കൽ കൂടി എട്ട് ഒൻപത് നാല് മൂന്ന് എട്ട് ഏഴ് മൂന്ന് പൂജ്യം ആറ് എട്ട് മഴ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ തുടരുന്നു ഏഴ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നിലവിലുണ്ട് മഴ ഞായറാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടു മൂന്നാറിൽ ഈ മൺസൂൺ കാലത്ത് ലഭിച്ചത് മുൻ വർഷങ്ങളെക്കാൾ അധികം മഴ കനത്ത മഴ വലിയ ആഘാതം നൽകാത്തത് മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ആശ്വാസമായി വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ ഈ വർഷം മഴയിൽ കുതിർന്നു നിൽക്കുകയാണ് തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ മൂന്നാറിൽ മൺസൂൺ കാലത്ത് വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴ അധികം പെയ്തു ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നാനൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് പൂജ്യം സെന്റിമീറ്റർ മഴയാണ് പെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതേ കാലയളവിൽ മുന്നൂറ്റി അമ്പത്തിനാല് ദശാംശം ആറ് പൂജ്യം സെന്റിമീറ്റർ മഴ പെയ്തു ഇത്തവണ മൺസൂൺ കാലത്ത് ഏറ്റവുമധികം മഴ പെയ്തത് ജൂലൈ അഞ്ചിനാണ് മൂന്നാറിൽ ഇത്തവണ മഴ കൂടുതലായിരുന്നെങ്കിലും കുണ്ടള പുതുക്കടിയിലുണ്ടായ ഉരുൾപൊട്ടലൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തില്ല ഇടുക്കി ശാന്തൻപാറയിൽ നീല കുറിഞ്ഞ് കാണാനെത്തുന്നവർ കുറിഞ്ഞിച്ചെടികളും പൂക്കളും നശിപ്പിച്ചാൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം മേധാവി അറിയിച്ചു പൂ പറിക്കുകയോ പിഴുതെടുക്കുകയോ വിൽക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് നടക്കാനിരുന്ന ഇന്ത്യ ന്യൂസിലാന്റ് ട്വന്റി ട്വന്റി ലോകകപ്പ് സന്നാഹ മത്സരം മഴ മൂലം മാറ്റിവച്ചു ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസാന പരിശീലന മത്സരമായിരുന്നു ഇന്ന് ാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സ്കൂൾ പഠനയാത്രയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയതായി സൂചന രാത്രി പത്ത് മുതൽ രാവിലെ അഞ്ച് വരെ യാത്ര പാടില്ല വാഹനങ്ങൾ അംഗീകൃത ടൂർ ഓപ്പറേറ്ററുടെ പക്കൽ നിന്നേ ബുക്ക് ചെയ്യാവൂ മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനങ്ങൾ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ പഠനയാത്രയുടെ മുഴുവൻ വിവരങ്ങളും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറണമെന്നും നിർദ്ദേശമുണ്ട് പ്രധാന വാർത്തകൾ വീണ്ടും പ്രവർത്തക ദയാബായിയുടെ നിരാഹാര സമരം അവസാനിപ്പിച്ചു എൻഡോസൽഫാൻ ദുരിതബാധിതരോട് സർക്കാരിനുള്ളത് അനുഭാവപൂർണമായ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിലെ ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ കർമ്മപദ്ധതി രൂപീകരിച്ച് വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ മല്ലികാർജ്ജുൻ ഖർഗെ പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ ഒത്തൊരുമിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കാമെന്ന് ഖർഗെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യാന്തര കവാടമായി കേരളം മാറുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരും ഇന്ന് ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത